നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുന്നേ തിയേറ്ററിലീസായി വന്ന ചിത്രം തിയേറ്ററുകൾ ആ സമയത്ത് കുറവായിരുന്നു എന്നതിനാൽ കാണാൻ സാധിച്ചിരുന്നില്ല ചിത്രം കഴിഞ്ഞ ആഴ്ച വീണ്ടും റീറിലീസായി കുറച്ച് തിയേറ്ററുകളിൽ വന്നിരുന്നു ഗു മണിയമ്പിളരാജു പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ഹൊറർ ഫാൻറ്റസി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മനു രാധാകൃഷ്ണനാണ് സൈജു കുറുപ്പ് ദേവനന്ദ നിരഞ്ജ് മണിയമ്പിളരാജു തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് ഒരു ഗ്രാമത്തിലെ പഴയ തറവാട് കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത് പല അനിഷ്ട സംഭവങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ബന്ധുക്കളൊക്കെ തറവാട്ടിലേക്ക് വരികയും ഒത്തുചേരുകയും ചെയ്യുന്ന സമയത്താണ് ഈ ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത് ദോഷങ്ങളൊക്കെ മാറാൻ പൂജയും തെയ്യവും ഒക്കെ നടത്തണമെന്നും അതിനുള്ള ഒരുക്കങ്ങളും ഒക്കെയായി പോകുന്ന സമയത്താണ് കഥ വികസിക്കുന്നത് നാട്ടുകഥകളും അതിലെ ഫാന്റസിയും നിലനിർത്തി കഥകൾ പോലെയാണ് കഥയുടെ മുന്നോട്ടില് പോക്ക് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന ഭയം അതിനപ്പുറം ഇതൊക്കെ കഥകളാണോ എന്നറിയാനുള്ള ആകാംക്ഷ ഇതൊക്കെ മുന്നിൽ വെച്ചാണ് കഥയെ സംവിധായകൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് വിഷ്വൽ സാധ്യതകളെയും ചിത്രം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരിഗണിച്ചിട്ടുമുണ്ട് മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയമായ ദേവനന്ദയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ മിന്ന ആയി എത്തുന്നത് തറവാട്ടിലെത്തുന്ന കുട്ടികളിലൂടെയാണ് അവരുടെ അന്വേഷണങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നതും നല്ല എനർജിയോടുകൂടെ തന്നെ ആ കഥാപാത്രത്തെ ദേവനന്ദ അവതരിപ്പിച്ചിട്ടുമുണ്ട് മിന്നയുടെ അച്ഛൻ സായി എന്ന കഥാപാത്രമായാണ് സൈജു കുറുപ്പ് എത്തുന്നത് ആയി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം എപ്പോഴും ഭയം അയാളുടെ കൂടെയുണ്ട് സൈജു കുറുപ്പ് കൺവിൻസിംഗ് ആയി തന്നെ ആ റോൾ ചെയ്തിട്ടുമുണ്ട് മിത്രൻ എന്ന കഥാപാത്രമായാണ് എത്തുന്നത് കുട്ടികളുടെ കൂടെ സിംഗായുള്ള അവരുടെ കൂടെ തന്നെയുള്ള ഒരു കഥാപാത്രമായാണ് വരുന്നതും ഡീസൻറ്റായി തന്നെ ആ റോൾ കൊണ്ടുപോയിട്ടുമുണ്ട് പ്രാധാന്യമുള്ളൊരു വേഷത്തിൽ മണിയമ്പുഴ രാജവും എത്തുന്നുണ്ട് ടെക്നിക്കൽ സൈഡിൽ പശ്ചാത്തല സംഗീതം നല്ലതായിരുന്നു വിഷ്വൽസും നല്ലതായി തന്നെ അനുഭവപ്പെട്ടു തറവാടും അടുത്തുള്ള കാവും പാഠവും ഒക്കെയായി കഥ പറയാൻ തെരഞ്ഞെടുത്ത പശ്ചാത്തലത്തെ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അവസാന രംഗത്ത് ഗുളികൻ വരുന്ന സീനുകളൊക്കെ നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുമുണ്ട് ഹൊറർ സിനിമകളിൽ സാധാരണ കണ്ടുവരുന്ന രീതിയിൽ തന്നെയാണ് ഗു എന്ന സിനിമയും മുന്നോട്ട് പോകുന്നത് കുട്ടികൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നന്മ തിന്മകൾ എന്നതൊക്കെ വെച്ച് ഇതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സാധിച്ചിട്ടുമുണ്ട് അതിൽ തന്നെ ഗുളികൻ എന്ന കഥാപാത്രത്തെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ സംവിധായകന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് വിശ്വാസവും അന്ധവിശ്വാസവും മിത്തും നാട്ടുകഥകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലമാണ് ഗുവിൻ്റേത് ആ സ്പേസിൽ നിന്നുകൊണ്ട് ചെറിയ പേടികളും അല്പം ആകാംക്ഷയും ഒക്കെ കൊണ്ടുവന്ന് കഥ മുന്നോട്ട് പോകുന്നു ഓവറോൾ എനിക്ക് ഒരു വാച്ചബിൾ സിനിമയായിട്ടാണ് ഗൂ എന്ന സിനിമ അനുഭവപ്പെട്ടത് ചിത്രത്തിൽ സൈജു കുറുപ്പിന്റെ സായി എന്ന കഥാപാത്രം നേരത്തെ പറഞ്ഞിരുന്നു കാര്യങ്ങൾ സയന്റിഫിക് ആയിട്ടാണ് പരിഗണിക്കുന്നതെന്ന് തുടക്കത്തിൽ അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ കഥയിൽ വന്നിരുന്നുവെങ്കിലും പിന്നീട് ഈ ഒരു ആസ്പെക്ട് പരിഗണിച്ചില്ല എന്ന് തോന്നി എഴുത്തിൽ അതുകൂടെ പരിഗണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ കഥ ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ